മലപ്പുറത്തെ നിപ്പ രോഗബാധയിൽ ഉറവിടം കണ്ടെത്താനുള്ള നടപടികളുമായി ആരോഗ്യവകുപ്പ്. മരിച്ച 14-കാരനും സുഹൃത്തുക്കളും കാട്ടമ്പഴങ്ങ വിഴുങ്ങിയതായി സ്ഥിരീകരണമുണ്ട്. രോഗലക്ഷണമുള്ളവരിൽ 4 പേർ തിരുവനന്തപുരം സ്വദേശികളും 2 പേർ പാലക്കാട് സ്വദേശികളുമാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിലുടനീളം ഊർജിതമായി തുടരുകയാണ്. കേന്ദ്ര സംഘം ഇന്നലെ രാത്രിയോടെ കോഴിക്കോടെത്തി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ ലാബ് ഇന്ന് വൈകിട്ട് കോഴിക്കോടെത്തും. ഇത് കൂടുതൽ പരിശോധനകൾ നടത്താൻ സഹായകമാകും. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. 350 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 101 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. ഇതിൽ രോഗലക്ഷണമുള്ള 6 പേരടക്കം 13 പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും. മരിച്ച കുട്ടിയുടെ ബന്ധുക്കളുടെ സാമ്പിളുകളും പരിശോധിക്കും. 14-കാരൻ്റെ പുതിയ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. ഈ കോണ്ടാക്റ്റുകൾ ശേഖരിച്ചു വരികയാണ്. കുട്ടിയും സുഹൃത്തുക്കളും കാട്ടമ്പഴങ്ങ പറിച്ചു കഴിച്ചതായി ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു. ഇതിൽ നിന്നാണോ നിപ്പ സ്ഥിരീകരിച്ചതെന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. മേഖലയിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരിശോധനയും തുടരുകയാണ്. 24 മലപ്പുറം.